കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്തുവെന്ന കേസിൽ ജലന്ധർ ബിഷപ്പായിരുന്ന ഫ്രാങ്കോ മുളയ്ക്കൽ കുറ്റവിമുക്തൻ. 2014 മുതൽ 2016 വരെ 13 തവണ കുറവിലങ്ങാട്ട് മഠത്തിൽ വെച്ച് ജലന്ധർ ബിഷപ്പായിരുന്ന ഫ്രാങ്കോ മുളയ്ക്കൽ കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്തുവെന്ന കേസിലാണ് കോട്ടയം അഡീഷണൽ സെക്ഷൻ കോടതി വിധി പറഞ്ഞത്. 105 ദിവസത്തെ വിചാരണയ്ക്ക് ശേഷമാണ് കേസിൽ ഒടുവിൽ ശിക്ഷ വിധിക്കുന്നത്. കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി ജി ഗോപകുമാറാണ് കേസിൽ വിധി പറഞ്ഞത്. 7 കുറ്റങ്ങളാണ് പ്രോസിക്യൂഷൻ ഫ്രാങ്കോ മുളയ്ക്കലിനെ എതിരെ ചുമത്തിയത്. രാവിലെ 9:30 തന്നെ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ കോട്ടയത്തെ കോടതിയിൽ എത്തിയിരുന്നു. കനത്ത സുരക്ഷയിലായിരുന്നു കോടതി വിധി പറയുന്നതിന് മുന്നോടിയായി നടപ്പിലാക്കിയിരുന്നത്. മാധ്യമ പ്രവർത്തകരെ ഉൾപ്പെടെ പരിശോധിച്ച ശേഷമാണ് കോടതിയിലേക്ക് കടത്തിവിട്ടത്. ബോംബ് സ്ക്വാഡ് ഉൾപ്പെടെ കോടതിയിലെത്തി പരിശോധനകൾ നടത്തിയിരുന്നു. സമാനതകളില്ലാത്ത നിയമ പോരാട്ടവും സംഭവവികാസങ്ങളുമായിരുന്നു കന്യാസ്ത്രീ പീഡന കേസിൽ കേരളം കണ്ടത്. അതുപോലെ തന്നെ വേറെ ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുന്നതിന് മുന്നിൽ വേറെ കാരണങ്ങളുണ്ടെന്ന് ബോധ്യപ്പെടുന്നു. കാരണം ഇതുപോലൊരു ആരോപണം ഉന്നയിക്കുന്നതിന് മുമ്പ് ബിഷപ്പ് ഫ്രാങ്കോ അവർക്കെതിരായിട്ട് ഒരു എൻക്വയറി ഓർഡർ ചെയ്തു. ആ എൻക്വയറി ഓർഡർ ചെയ്തതിന് ശേഷമാണ് അവർ ഈ കംപ്ലയിൻറ്റ് വെട്ടത്. ആ എൻക്വയറി ഓർഡർ ചെയ്ത ശേഷം 2 വർഷം കഴിഞ്ഞാണ് ഈ കംപ്ലയിൻറ്റ് വെട്ട ആദ്യം വരുന്നത്. അപ്പോൾ ഇതൊന്നും വിശദീകരിക്കാനോ ഇതൊന്നും കോടതി തെളിവുകൾ നൽകി സ്വാധീകരിക്കാനോ കഴിഞ്ഞില്ല. പിന്നെ അവരൊരുപാട് പേരോട് പറഞ്ഞെന്ന് പറഞ്ഞു. ആ പറഞ്ഞ ആളുകളെല്ലാം കോടതി എന്ന് പറഞ്ഞു. ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. അതെല്ലാം സഭാ നേതാക്കന്മാർ അവരാരും പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അവരാരും ഹോസ്റ്റലിലില്ല. അവരുടെ എല്ലാം പോലീസിൽ കൊടുത്ത മൊഴിയിലും മജിസ്ട്രേറ്റിൽ കൊടുത്ത മൊഴിയിലും ഒക്കെ പറഞ്ഞിട്ടില്ല എന്ന് തന്നെ അവർ പറഞ്ഞിരിക്കുന്നു. പക്ഷേ ഒപ്പമുള്ള കന്യാസ്ത്രീകൾ മൊഴി കൊടുത്തിട്ടില്ല ഇവർക്ക് അനുകൂലമായിട്ട്. അത് അവർ ഒരു സെറ്റായിട്ട് നിൽക്കില്ലേ? അത് തന്നെ അതിലല്ലേ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കേസിലെ സാക്ഷി അഭിലാഷ് മോഹനാണ്. നിങ്ങളുടെ റിപ്പോർട്ടർ ചാനലിലെ അഭിലാഷ് മോഹൻ്റെ ക്ലോസ് എൻകൗണ്ടറിൽ അനുപമ എന്ന് പറഞ്ഞ കന്യാസ്ത്രീ കൊടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായിട്ട് ഈ കോടതി വന്നത്. അഭിലാഷ് മോഹനെ ഞങ്ങൾ വിളിച്ചു വരുത്തി വിസ്തരിച്ചു കൊടുക്കും. അഭിലാഷ് മോഹൻ്റെ ഇൻ്റർവ്യൂയോടുകൂടിയാണ് അനുപമ പറഞ്ഞ മുഴുവൻ കള്ളമാണ്. ഈ കേസ് നടക്കുന്നതിന് മുമ്പ് ഈ കന്യാസ്ത്രീകളുടെ സമരം നടക്കുന്ന സമയമുണ്ടല്ലോ 5 സ്ക്വയറിൽ, ആ സമയത്ത് അവർ അഭിലാഷ് മോഹൻ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് അനുപമ. ആ ഇൻ്റർവ്യൂവിൽ അനുപമ പറയുന്നുണ്ട് ഈ കേസൊക്കെ വന്ന ശേഷമാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞത്. ആ അഭിലാഷ് മോഹനെ ഇവിടെ വിളിച്ചു വരുത്തി, ആ വീഡിയോ ഇവിടെ കോടതി പ്രദർശിപ്പിച്ചു. അഭിലാഷ് മോഹനെ സാക്ഷിയായിട്ട് വിസ്തരിച്ചു. DW5 വിസ്തരിച്ചു. അഭിലാഷ് മോഹൻ എന്നോട് പറഞ്ഞതാണെന്നും ഇതിനകത്തൊരു തിരുത്തലും ഇല്ലെന്നും ഒരു എഡിറ്റിംഗും ഇല്ലെന്നും ഞാൻ പറഞ്ഞത് അതേപോലെ രേഖപ്പെടുത്തി സംപ്രക്ഷേപണം ചെയ്തതാണെന്നും ടെലികാസ്റ്റ് ചെയ്തതാണെന്നും പറഞ്ഞു. ഞങ്ങൾ റാറ്റിഫൈ ചെയ്തു. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷി നിങ്ങളുടെ ഒരു മീഡിയ പേഴ്സൺ അഭിലാഷ് മോഹൻ. പറഞ്ഞിട്ടില്ല, നാലഞ്ചേരി പിതാവ് പറഞ്ഞു. നാലഞ്ചേരി പിതാവിൻ്റെ മൊഴിയത് തന്നെയാണ്, പോലീസിലെ മൊഴിയത് എന്നോട് പറഞ്ഞിട്ടില്ല തന്നെയാണ്. ഇതൊക്കെ പുറത്ത് പറയുന്നതല്ലേ? അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു. അവര് വിസ്തരിച്ചില്ല. പ്രോസിക്യൂഷൻ ജലന്ധറിലെ മദർ ജനറലിനെ വിസ്തരിച്ചില്ല. പ്രധാനപ്പെട്ട പല സാക്ഷികളെ അവർ ഒഴിവാക്കി. ഇതിനകത്ത് 39 സാക്ഷികളെ വിസ്തരിച്ചു. ഒരു സാക്ഷി പോലും കൂറുമാറിയില്ല. ഒരു സാക്ഷി പോലും കൂറുമാറിയില്ല. കൂറുമാറാതെ തന്നെ മുഴുവൻ സാക്ഷികളും പറയുന്ന കള്ളമാണെന്ന് തോന്നി. അതുകൊണ്ട് തന്നെ ഒരു സാക്ഷിയും കൂറുമാറിയില്ല. 39 സാക്ഷികളും ലോയൽ വിറ്റ്നസ്സസ്. ഒരു സാക്ഷിയും കൂറുമാറിയിട്ടില്ല. 39 സാക്ഷികളിൽ ആ കാര്യം ഇത് പരിഗണിച്ച കോടതി അവരെ രജിസ്റ്ററിലൊക്കെ ബിഷപ്പ് അവിടെ വന്നതായിട്ട്. അതിന് ബിഷപ്പ് അവിടെ ഗസ്റ്റ് ഹൗസ് ഇല്ലേ? ഗവൺമെന്റിനല്ല ബിഷപ്പ് പോകുന്നത്, അവിടെ ഗസ്റ്റ് ഹൗസ് ഉണ്ട്. ആ ഗസ്റ്റ് ഹൗസിലാണ് ബിഷപ്പ് പോകുന്നത്. അവിടെ എല്ലാ അച്ഛന്മാരും പിതാക്കന്മാരും ഒന്നും താമസിക്കുന്നില്ല. അവിടെ താമസിക്കുന്ന ഒരു കുഴപ്പമില്ല, അത് ഗവൺമെന്റിന്റെ ഭാഗമല്ല. ഈ പ്രോസിക്യൂഷൻ സാക്ഷികളും ബിഷപ്പിന് അനുകൂലമായി വന്നതാണ് ഇതിനകത്ത് നിർണായകമായത്. പ്രോസിക്യൂഷൻ സാക്ഷികൾ ഓസ്ട്രേലിയയിലല്ല, പക്ഷേ അവരുടെ മൊഴികള് ബിഷപ്പിന് അനുകൂലമാണ്. അവർ പോലീസിനോട് പറഞ്ഞതന്നെ ഇവിടെ പറഞ്ഞു, അവർ മാറി പറഞ്ഞില്ല. പക്ഷെ അവർ ഈ നമ്മൾ മീഡിയയിൽ കേൾക്കുന്ന പോലെ അല്ല, ഒരു സാക്ഷിയോടും ഇവർ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇതൊന്നും 4 വർഷം കഴിഞ്ഞ് പരാതി കൊടുക്കുന്ന അവർ ഈ ഇവരുപയോഗിച്ചിരുന്ന ഫോണ് ലാപ്ടോപ്പ് എല്ലാം പോലീസ് മുക്കിയിരിക്കുക. ഒരു ശാസ്ത്രീയ തെളിവും കോടതി ഇല്ല. ഇത് ക്രൂക്കനായിട്ടുണ്ടാക്കിയ കഥയാണെന്ന് ആദ്യമോട് അറിയാവുന്നത്. ആദ്യമോട് ഞാൻ ഈ ചർച്ചയ്ക്കകത്ത് പങ്കെടുത്ത ആളാണ്, എല്ലാ ചാനലും ചർച്ചയിൽ പങ്കെടുത്ത ആളാണ്. അങ്ങനെ പറഞ്ഞ് ബിഷപ്പിനകത്ത് ഞാനും പിന്നെ ഇതിൽ ഇടപെട്ടില്ല എന്ന് പറഞ്ഞത് ക്രൈസ്തവ സഭകൾക്കെതിരെ മനഃപൂർവ്വം ഉണ്ടാക്കിയെടുത്ത ഒരു ക്രൂക്കർ സ്റ്റോറി. അതിന് എന്ത് സുഭാഷ് എന്ന് പറഞ്ഞ കാര്യം USB ഇപ്പം ചോദിക്കുന്നത് അദ്ദേഹം ഉണ്ടായിരുന്നു, അദ്ദേഹം വേണ്ടത് കാരണം കുറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് നിങ്ങൾ പുള്ളിയോട് ഇന്റർവ്യൂ നടത്താത്തത്? അന്നത്തെ ഇവിടുത്തെ SPI ഇന്റർവ്യൂ നടത്താത്ത തന്നെ ഇവർ ഉണ്ടാക്കിയെടുത്ത കേസ് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടന. ബിഷപ്പ് ആദ്യം മുതൽ അവസാനം വരെ നിയമത്തിന് വിധേയനായിരുന്നു. വിളിച്ച് പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ചെല്ലുമ്പോൾ പുള്ളി വന്നു, പുള്ളി ജാമ്യം എടുത്ത് പുള്ളി ഇവിടെ മുങ്ങിയില്ല. പുള്ളി അവസാനം വരെ കോടതിയിൽ വന്നു, ഇന്നും കോടതിയിൽ വന്നു. അതായത് സത്യമാണെന്ന് ബോധ്യമുണ്ടായിരുന്ന, ദൈവത്തിൽ വിശ്വാസം ഉണ്ടായിരുന്ന ഒരു ഉത്തമനായ ഒരു ക്രൈസ്തവൻ നിലയ്ക്ക് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇതൊന്ന് മാറി. ഇങ്ങനെ ആരോപണം ഉണ്ടായപ്പോഴേ ക്രൈസ്തവ സേവനാണ് അദ്ദേഹത്തെ ആ പദവിയിൽ മാറ്റി.
നിങ്ങളെ തിരിച്ചു വരണം വരെ ആകട്ടെ എന്ന് പറഞ്ഞു. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന് വേണ്ടി സഭ നേരിട്ട് പ്രതിരോധത്തിന് ഇറങ്ങിയപ്പോൾ നീതി തേടി തെരുവിൽ ഇറങ്ങുന്നതുവരെ വിഷയം നീണ്ടു. കന്യാസ്ത്രീകൾക്ക് പിന്തുണയുമായി പൊതുസമൂഹം തെരുവിലിറങ്ങിയതോടെയാണ് ഫ്രാങ്കോ മുളയ്ക്കലിന്റെ അറസ്റ്റ് ഉൾപ്പെടെ ഉണ്ടായത്. ഞങ്ങള് തൃശൂർ ജില്ലയിലെ മറ്റത്തിലെ മുളയ്ക്കൽ കുടുംബയോഗത്തിൽ വഴിയാണ്. ഞങ്ങളുടെ പിതാവിന് നീതി ലഭിച്ചിരിക്കുന്നു. ഏറെക്കാലമായി ഞങ്ങളുടെ പിതാവ് വേട്ടയാടപ്പെടുകയായിരുന്നു. ഇത് നീതി ലഭിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ ആ ഒരു എന്താ പറയാ നന്മ ഞങ്ങളുടെ പിതാവ് ലഭിച്ചിരുന്നു. നിങ്ങളിങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഐ4 ന്യൂസ് കോട്ടയം.